രാജ്യത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രധാനമന്ത്രി പോഷൺ ശക്തി അഭിയാന് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നത്. 1.31 ലക്ഷം കോടി രൂപയാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി അഭിയാൻ പദ്ധതി നടപ്പാക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ പ്രയോജനം ഗവൺമെന്റ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ 11.2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. സംസ്ഥാന ഗവൺമെന്റുകളുടെ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിക്കായി കൂടുതൽ വിഹിതം നൽകുമെന്ന് അനുരാഗ് ഠാക്കൂർ അറിയിച്ചു. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പിഎം പോഷൺ ശക്തി അഭിയാൻ. നിലവിൽ രാജ്യത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതികളുടെ പരിഷ്കരിച്ച രൂപമായിരിക്കും പിഎം പോഷൺ ശക്തി അഭിയാൻ. യോജനയുടെ മാധ്യമത്തിൽ സർക്കാരി സ്കൂളുകളിൽ ജാനെ വാലേ വിദ്യാർത്ഥിയോക്കോ യാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളോ ഉസ്കേ വിദ്യാർത്ഥിയോക്കോ ഭീ ऐसे 11,20,000 से ज्यादा स्कूलों के करोड़ों विद्यार्थियों को दोपहर का भोजन भी मिलेगा और 5 वर्ष तक चलने वाली पीएम पोषण में 1,31,000 करोड़ रुपए का व्यय होगा. മധ്യപ്രദേശിലെ നിമച്ച് രത്ലാം റെയിൽവേ പാതയും രാജ്കോട്ട് കനാലൂസ് റെയിൽവേ പാതയും ഇരട്ടിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിമച്ച് രത്ലാം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനായി 1,95.88 കോടിയും രാജ്കോട്ട് കനാലൂസ് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനായി 1,080.58 കോടി രൂപയുമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായക തീരുമാനങ്ങളാണ് കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ കൈക്കൊണ്ടതെന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത മാസത്തോടെ ഇസിജിസിയുടെ ലിസ്റ്റിംഗ് ആരംഭിക്കുമെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇസിജിസിക്കോ ലിസ്റ്റിംഗ് കാ പ്രോസസ് ഭീ ശുരു കരേംഗെ ഫിർ ആഗേ ചൽകേ ലിസ്റ്റിംഗ് ഹോനേ കേ ബാദ് അഗർ എക്സ്പോർട്ട് കാ യഹീ തേജി രഹി ജിസ് തേജി സേ ആജ് കേ ദിൻ ഹം ബഡ് രഹേ തോ ആഗേ ചൽകേ സ്റ്റോക്ക് മാർക്കറ്റ് സേ ഭീ ഇസ്കാ സഹീ അനുമാനിത് കീമത് ഹോ ജായേഗി മാർക്കറ്റ് ഇസ്കോ വാല്യൂ കരേഗി ഓർ ഹം ഓർ ഫണ്ട്സ് റേസ് കർ പായേംഗെ. 4,400 കോടി രൂപയുടെ നിക്ഷേപം ഇസിജിസിയിൽ നടത്താൻ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നാഷണൽ എക്സ്പോർട്ട് ഇൻഷുറൻസ് അക്കൌണ്ട് പദ്ധതി തുടരാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എക്സ്പോർട്ട് ഇൻഷുറൻസ് അക്കൌണ്ട് പദ്ധതിയെ സഹായിക്കുന്നതിനായി 33,000 കോടി രൂപയുടെ കയറ്റുമതി പദ്ധതികൾക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്തെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക നടപടികളാണ് കൈക്കൊള്ളുന്നത്. സെപ്റ്റംബർ 21 വരെ രാജ്യത്ത് $185 ബില്യൺ കയറ്റുമതി നടന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.